കേരളത്തിൽ ആദ്യമായി ഡബിൾ ഡക്കർ ട്രെയിൻ കോയമ്പത്തൂർ ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിനായുള്ള പരീക്ഷണ ഓട്ടത്തിന്റെ ഭാഗമായാണ് ട്രെയിൻ എത്തിയത്. പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ട്. കോയമ്പത്തൂർ ബംഗളൂരു ഉദയ് എക്സ്പ്രസിന്റെ പരീക്ഷണ ഓട്ടം പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 5 ട്രാക്കുകളിലാണ് നടന്നത്. 5 ട്രാക്കുകളിലും മാറി മാറി ഓടിച്ചാണ് ഇതിന്റെ പരീക്ഷണ ഓട്ടം പുരോഗമിച്ചത്. കാരണം ഈ ട്രാക്കുകൾ ഈ ഡബിൾ ഡക്കറിന് അനുയോജ്യമാണോ സുരക്ഷിതമാണോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ വലിയ കൗതുകമാണ് ഇപ്പോഴും ഡബിൾ ഡക്കർ ട്രെയിൻ എന്ന് പറയുന്നത്. ഡബിൾ ഡക്കർ ബസ്സിൽ പോലും വലിയ കൗതുകത്തോടെ ഇപ്പോഴും ആളുകൾ കയറുന്ന ഒരു കാലമാണ്. ഈ ട്രെയിൻ എത്തുമ്പോൾ ഈ കൗതുകത്തിനപ്പുറം വലിയ യാത്രാ സൗകര്യം കൂടി ഈ നാട്ടുകാർക്ക് ഉണ്ടാകുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇത് പൊള്ളാച്ചി വഴിയാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. പൊള്ളാച്ചിയിൽ ആ ലൈൻ വൈദ്യുതീകരണം പൂർത്തിയാക്കിയ ശേഷം കാര്യമായ ട്രെയിനുകളൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഈ ട്രെയിൻ എത്തുമ്പോൾ ആ പരാതിക്ക് പരിഹാരമാകും. മറ്റൊരു കാര്യം, ബംഗളൂരിലേക്ക് പകൽ സമയത്ത് നമുക്ക് കൂടുതൽ ട്രെയിനുകളില്ല. ഈ ട്രെയിൻ എത്തുമ്പോൾ 2-ാമത്തെ ട്രെയിനായി മാറുകയും ചെയ്യും. ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഇത് താഴത്തെ നിലയാണ്, ചേർക്കാറാണ്. സാധാരണ 77 സീറ്റുകളാണ് ഉണ്ടാവുകയെങ്കിൽ ഡബിൾ ഡെക്കറിലാണെങ്കിൽ അതൊരു 120 സീറ്റുകളുണ്ടാവും. നമ്മൾ ഏതാണ്ട് ഒരു 3 സ്റ്റെപ്പ് മുകളിലേക്ക് കയറുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ 2-ാമത്തെ നില ഉള്ളത്. 2-ാമത്തെ നിലയിലും വിശാലമായ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, ആളുകൾക്ക് ഇരിക്കാം എന്നതാണ് പ്രത്യേകത. AC കോച്ചാണ്. വന്ദേ ഭാരത് വന്നതിന് ശേഷം വലിയ തരത്തിൽ വരുമാന നഷ്ടം ഈ ട്രെയിനിനുണ്ടായി. അങ്ങനെയാണ് ഇത് ഇങ്ങോട്ടേക്ക് പാലക്കാട്ടേക്ക് കൂടി നീട്ടാം എന്നൊരു തീരുമാനം റെയിൽവേ എടുക്കുകയും ചെയ്തത്. സേലം പാലക്കാട് ഡിവിഷൻ്റെ കീഴിലാണ് ഈ ട്രയൽ റൺ നടത്തിയത്. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇതിൻ്റെ സർവീസ് തുടങ്ങാൻ കഴിയുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ സമയക്രമം, നിരക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും തീരുമാനം വന്നിട്ടില്ല. പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.